അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വിശുദ്ധ റമളാനിലെ അതിപവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ലൈലത്തുൽ ഖദ്ർ, അതിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ് ഇനിയുള്ള രാവുകൾ. അവസാന പത്തിലെ ഒറ്റയിട്ട ഏത് രാവിലും അത് കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൃത്യമായി ഇന്ന രാവിലാണ് ഇത് സംഭവിക്കുക എന്ന് പറയാൻ സാധ്യമല്ലെങ്കിലും റമദാനിലെ ഒറ്റയിട്ട ഏത് രാവിലും അത് സംഭവിക്കാം എന്ന് തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ ഗോപ്യമാക്കി വെക്കുന്നത് അതിലെ വലിയ രഹസ്യങ്ങൾ അത് അടങ്ങിയതുകൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു രഹസ്യം വിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദറിലുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും അല്ലാഹു അങ്ങനെ ഗോപ്യമാക്കി വെച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ ഏത് തെറ്റിലാണ് അള്ളാഹുവിൻ്റെ കോപമെന്നറിയില്ല. അതുകൊണ്ട് ഏത് തെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് പേടി വേണം. അള്ളാഹുവേ, പടച്ച റബ്ബേ, ഈ തെറ്റ് ചെയ്താൽ ഞാൻ ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന്. അതുകൊണ്ട് എല്ലാ തെറ്റിലും അള്ളാഹുവിൻ്റെ കോപം അടങ്ങിയിട്ടുണ്ട്. ഇതുകണക്കെ തന്നെ എല്ലാ നന്മയിലും അള്ളാഹുവിൻ്റെ തൃപ്തി അടങ്ങിയിട്ടുണ്ട്. ഏത് നന്മയിലാണ് അള്ളാഹു ആ തൃപ്തി വച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാ നന്മയും ഒരു മനുഷ്യൻ ചെയ്യണം. എല്ലാ തെറ്റിൽ നിന്നും ഒരാൾ വിട്ടു നിൽക്കുകയും വേണം. അതുപോലെ ഒരുപാട് മഹാന്മാർ, മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരു മഹാനുണ്ട് എന്ന് നമുക്ക് കാണാം. പക്ഷെ അതാരാണ് എന്ന് വ്യക്തമാക്കി തരില്ല. കാരണം എല്ലാവരെയും എല്ലാവരും ബഹുമാനിക്കണം. ഇതുപോലെ വിശുദ്ധ റമളാനിലെ എല്ലാ ദിവസത്തെയും ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനും ആരാധന കൊണ്ട് നിമഗ്നരായി ആരാധനയിൽ ലയിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടില്ല. ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തം തന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആൻ അവതരിച്ച ഒരു ദിവസമാണത്, ഒരു രാത്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ മുഖേന ഖുർആൻ ഇറക്കിക്കൊടുത്ത ഒരു രാത്രി. ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹ്ർ, ആയിരം മാസത്തേക്കാൾ അതിന് പ്രാധാന്യമുണ്ട്. ആയിരം എന്നത് യഥാർത്ഥത്തിൽ അത് അറബിക് ന്യൂമറൽ സംഖ്യയിലെ അങ്ങേയറ്റത്തെ സംഖ്യയാണ്. കാരണം ആയിരം എന്ന് കഴിഞ്ഞാൽ പിന്നീട് അതിനപ്പുറത്തേക്ക് പറയണമെങ്കിൽ ആയിരം കൂട്ടിയാണ് പറയാറുള്ളത്. കാരണം അൽഫ് അൽഫ് ഇങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കാറുള്ളത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്, ആയിരം എന്നത് ഒരു പ്രയോഗം മാത്രമാണ്, അതിന് അറ്റമില്ലാത്ത പ്രതിഫലം നൽകും എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ആയിരം മാസത്തെ നാം 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 83 വർഷത്തിലധികം അള്ളാഹുവിനെ ആരാധന ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. ഇതാണ് ലൈലത്തുൽ ഖദറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വെച്ചിട്ടുള്ളത്. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം വെച്ചത്? മുൻകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അവരുടെ അനുചരന്മാർ, അവരുടെ അനുയായികൾ, അവർ 1000 വർഷങ്ങൾ ജീവിച്ചു, 950 വർഷം ജീവിച്ചു, 500 വർഷം ജീവിച്ചു, 300 വർഷം ജീവിച്ചു. ഇങ്ങനെ വർഷങ്ങൾ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. അവരൊക്കെ അത്രയും വർഷം ജീവിച്ച് ഇബാദത്ത് ചെയ്ത അമലുമായി നാളെ ആഖിറത്തിൽ വരുമ്പോൾ അവരെക്കാൾ മുൻപന്തിയിൽ നമ്മൾ എത്തുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമൂഹം, ഈ കാലത്ത് ജീവിക്കുന്നവർ അവസാന സമൂഹമാണ് എങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം നൽകുന്നതിൽ ആദ്യത്തെ സമൂഹമായി നമ്മെ പരിഗണിക്കാൻ വേണ്ടിയാണ് ലൈലത്തുൽ ഖദ്ർ അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. അതിനാൽ വരുന്ന ദിവസങ്ങളൊക്കെ പരമാവധി നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി, 27 രാവ് ഈ വരുന്ന വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിയാണ്, അതൊക്കെ വളരെയധികം ശ്രദ്ധയോടെ. കാരണം ഈ വർഷം ഒന്നുകൂടി അതിന് ഒരു മഹിമയുണ്ട്. വെള്ളിയാഴ്ച രാവ് കൂടിയാണ്, ദിവസങ്ങളുടെ രാജാവാണ് വെള്ളി. ആ വെള്ളിയാഴ്ച രാവാണ് ഈ പ്രാവശ്യം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന പല മഹാന്മാരും നമ്മോട് പറഞ്ഞു തന്ന പല അടയാളങ്ങൾ കൊണ്ടും പലപ്പോഴും ലൈലത്തുൽ ഖദറാണെന്ന് പലരും പറഞ്ഞ 27 രാവ് വരുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും വളരെയധികം ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ ഇത്തരം ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം, അള്ളാഹുവിലേക്ക് അടുക്കണം. അന്നത്തെ രാത്രി മുഴുവനും പകലാക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വേണം, എങ്കിലാണ് നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എഴുത്തുക്കും മിനന്നാർ അള്ളാഹു നൽകുന്ന, നരകമോചനം നൽകുന്ന, സ്വർഗപ്രവേശം നൽകുന്ന കോടാനക്കോടി ജനങ്ങൾ, പാപികൾ, അപരാധികൾ, അള്ളാഹു അവരിൽ നിന്ന്
തൗബ സ്വീകരിച്ച് അവരെ കഴുകി വൃത്തിയാക്കി അവരുടെ ഹൃദയം ശുദ്ധമാക്കി സ്വർഗത്തിലേക്ക് അള്ളാഹു ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ റമദാനിൽ നാമും അവരിൽ പെടാനുള്ള ഒരു ശ്രമം നടത്തണം. അള്ളാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.